ഹായ് ഫ്രണ്ട്സ്, ടെക്കോണം മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇ എൽ സി ബിയിൽ എർത്ത് കണക്റ്റ് ചെയ്യുമോ? ഈ ഒരു ചോദ്യം ഞങ്ങൾ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. കാരണം ഞങ്ങളൊരു വീഡിയോ ചെയ്യുകയുണ്ടായി ഡിഫറൻസ് ബിറ്റ്വീൻ ഇ എൽ സി ബി ആൻഡ് ആർ സി സി ബി എന്ന്, അതായത് ആർ സി സി ബിയും ഇ എൽ സി ബിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യുകയുണ്ടായി. അതിൻ്റെ വ്യൂസ് ഇപ്പോൾ ഏകദേശം 22,000 മേളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വന്ന കമൻറ്റാണ് ഇ എൽ സി ബിയിൽ എടുത്ത് കണക്റ്റ് ചെയ്യുമോ. അതും പല കമൻറ്റുകൾ, മാന്യമായ കമൻറ്റുകളും അത്യാവശ്യം മാന്യമല്ലാത്ത കമൻറ്റുകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇ എൽ സി ബിയിൽ എടുത്ത് കണക്റ്റ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞാണ് കുറേ കമൻറ്റുകൾ വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആ കമൻറ്റുകളൊന്ന് കാണാം. രസകരമായ കമൻറ്റുകളല്ലേ, അതൊന്നും കാണാതെ പോകുന്ന ശരിയല്ലല്ലോ. അപ്പം നമുക്ക് ആദ്യം ആ കമൻറ്റുകളൊന്ന് കുറച്ച് കണ്ടു നോക്കാം, എന്നിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ കമൻറ്റ് കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നല്ല രസകരമായ കമൻറ്റുകളാണ്. ഇതിൽ പലരും ഞങ്ങൾ പറയുന്നത് തെറ്റാണ്, അവർ കുറേ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്നവരാണ്, ഇ എൽ സി ബിയിൽ അവരെ അടുത്ത് കണ്ടിട്ടില്ല എന്നൊക്കെ തർക്കിച്ച ഒരുപാട് പേരുണ്ട്. കുറച്ച് കമൻറ്റുകൾ മാത്രമേ ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, ഇതിലും കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇവർക്ക് വേണ്ടിയുള്ള ഉത്തരമല്ല. കാരണം ഇവരോ ഇനിയും പറഞ്ഞു കഴിഞ്ഞാലും ഇവർ മനസ്സിലാക്കുമോ എന്ന് അറിയില്ല. പക്ഷേ ഈ കമൻറ്റ് കണ്ടിട്ട് അല്ലാത്തവരായിട്ടുള്ള ന്യൂട്രലായിട്ടുള്ള ആളുകൾക്ക് സംശയം തോന്നിക്കാണും, ഇതിൽ ആര് പറയുന്നതാണ് ശരി, ഇവർ പറയുന്നതാണോ അതോ ഞങ്ങൾ പറയുന്നതാണോ ശരി എന്ന്. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഞങ്ങളതിനെ പ്രൂവ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിൻ്റെ കുറച്ചും കൂടെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും അതുതന്നെയാണ്, ഇ എൽ സി ബിയിൽ എർത്ത് കണക്ട് ചെയ്യുമോ എന്ന് വ്യക്തമായിട്ട് പറയാനുള്ള, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയേക്കുക. ശരിക്കും ഇ എൽ സി ബിയിൽ എർത്ത് കണക്ട് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എർത്ത് കണക്ട് ചെയ്യും. ഇപ്പോഴും ഞങ്ങൾ പറയുന്നത് അതുതന്നെയാണ്, എർത്ത് കണക്ട് ചെയ്യുമെങ്കിൽ അത് ഇ എൽ സി ബി ആണ്, എർത്ത് കണക്ട് ചെയ്യുന്നില്ല എങ്കിൽ അത് ഇ എൽ സി ബി അല്ല, ആർ സി സി ബി ആണ്. ഇത് ഇത്ര ഉറപ്പിച്ച് പറയാൻ കാരണമുണ്ട്. കാരണം ഇന്ന് ഇലക്ട്രിക്കൽ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഡൗട്ട് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഇന്നും കൺഫ്യൂഷൻ നിലനിൽക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇത്, ഇ എൽ സി ബി ആർ സി സി ബി. ആ ഒരു കൺഫ്യൂഷനിൽ നിന്നാണ് ഞങ്ങളും ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കുകയും ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്തതിന് ശേഷമാണ് ആ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നത് പോലും. ഞങ്ങൾ ഏതൊരു വീഡിയോ ആണെങ്കിൽ പോലും ഞങ്ങൾ അതിനെപ്പറ്റി ഞങ്ങൾക്കൊരു ധാരണ ഉണ്ടായിരിക്കണം, പിന്നെ കുറച്ച് അതിനെപ്പറ്റി കൂടുതൽ സ്റ്റഡി ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ ആ വീഡിയോ ചെയ്യാറുള്ളത്. കാരണം യൂട്യൂബ് എന്ന വലിയൊരു മാധ്യമത്തിൽ പറയുമ്പോൾ അതിലെ സത്യസന്ധത ഉറപ്പാക്കണമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരാളുകളാണ്. അപ്പോൾ ഇതിൻ്റെ കൺഫ്യൂഷൻ എവിടെ തൊട്ട് തുടങ്ങി, അത് ചരിത്രം നോക്കണം. ചരിത്രം നോക്കിയാൽ ഇത് നമുക്ക് മനസ്സിലാകും. കാരണം ഇ എൽ സി ബി എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥ പേര് എന്ന് പറയുന്നത് വോൾട്ടേജ് ഓപ്പറേറ്റഡ് എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ എന്നാണ്. അതൊരു വോൾട്ടേജ് ഓപ്പറേറ്റഡ് ഡിവൈസാണ്, അതിലൊരു എർത്ത് ടെർമിനൽ ഉണ്ട്. എന്നാൽ ഇത് കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ഒരുപാട് പേർ ചോദിച്ചിട്ടുണ്ട്. എന്നാൽ അവരോട് പറയാനുള്ള കാരണം, നിങ്ങൾ പറയുന്നവർ പോലും ഇത് കണ്ടിട്ടുണ്ടാകാൻ ചാൻസ് ഇല്ല. കാരണം ഇന്ത്യയിൽ ഇ എൽ സി ബി വന്നത് വളരെയധികം കുറച്ചാണ്. കാരണം ഇതൊരു ഇറങ്ങിയത് തന്നെ ഇ എൽ സി ബിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 25-20 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. അന്നും വീടുകളിലൊന്നും ഇ എൽ സി ബി യൂസ് ചെയ്തിരുന്നില്ല. യൂസ് ചെയ്തത് മൊത്തം നമ്മുടെ ജനറേറ്റിംഗ് സ്റ്റേഷൻ ആയാലും സബ്സ്റ്റേഷൻ ആയാലും അവിടെയൊക്കെയാണ് ഇ എൽ സി ബി യൂസ് ചെയ്തിരുന്നത്. വീടുകളിലൊക്കെ അന്നും നമ്മൾ ഫ്യൂസ് ആയിരുന്നു സംവിധാനം. കാരണം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നൊന്നും നമ്മൾ ഹെവി ലോഡുകളൊന്നും ഉണ്ടായിരുന്നില്ല, എ സിയും അതൊക്കെ വളരെ കുറവുകളായിരുന്നു വീടുകളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അന്നത്തെ നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് കറണ്ടിനെ പറ്റി ഒരുപാട് ചിന്തിച്ചിരുന്ന സമൂഹമായിരുന്നില്ല. വോൾട്ടേജ് എന്നതിനെ പറ്റിയാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് വോൾട്ടേജ് സെൻസിങ് ഡിവൈസായി ഇ എൽ സി ബി അന്ന് ആപ്ലിക്കേഷനായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ അതിനുശേഷമാണ് ആർ സി സി ബിയുടെ വരവ് വരുന്നത്, അതായത് റെസിജ്വൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ. ഇതൊരു കറണ്ട് സെൻസിങ് ഡിവൈസാണ്, ഇതിലൊരു എർത്തിൻ്റെ ആവശ്യമില്ല. ഇതെന്ന് പറയുന്നത് മറ്റേ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇൻകമിങ് ആയ കറണ്ടും ഔട്ട് ഗോയിങ് ആയ കറണ്ടും നമ്മൾ കമ്പയർ ചെയ്ത് സി ടി വെച്ച് കമ്പയർ ചെയ്തതിന് ശേഷം, അതായത് എന്തെങ്കിലും ലോസ് ഉണ്ടെങ്കിൽ തിരിച്ചു വരുന്ന കറണ്ടിൻ്റെ അളവ് കുറവായിരിക്കുകയും അപ്പോൾ അവിടെ ഒരു വേരിയേഷൻ, ടോട്ടൽ ഔട്ട്കട്ടിൽ ഒരു വേരിയേഷൻ ഉണ്ടാവുകയും ആ വേരിയേഷനിൽ നിന്ന് ഒരു കോയിൽ എനർജൈസായി ട്രിപ്പ് ആവുകയാണ് ചെയ്യുന്നത്. അതാണ് ആർ സി സി ബിയുടെ വർക്കിംഗ്. അതിലാർക്കും സമയമില്ല. എന്നാൽ ഇ എൽ സി ബി എന്ന് പറയുന്നത് എർത്തിൽ എർത്ത് കണക്ട് ചെയ്ത് വോൾട്ടേജ് സെൻസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന സാധനം തന്നെയാണ്. ഇനിയും ഈ ഒരു കൺഫ്യൂഷൻ വരാനുള്ള കാരണം പറയാം. കാരണം ഇ എൽ സി ബി എന്നത് ചെയ്യുന്നതും എർത്ത് ലീക്കേജിന് വേണ്ടിയാണ്, ആർ സി സി ബി എന്നതും എർത്ത് ലീക്കേജിന് വേണ്ടിയാണ്. അതായത് ഇ എൽ സി ബിയുടെ കാലം മാറി ആർ സി സി ബി വന്നപ്പോൾ പോലും ആളുകൾ ഇതിനെ ഒരു എർത്ത്, ഇപ്പം ഒരു കടയിൽ ചെന്ന് എർത്ത് ലീക്കേജിന് പ്രൊട്ടക്ഷൻ ഉള്ള സാധനം തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇ എൽ സി ബി ആണെന്ന് പറഞ്ഞ് അത് എടുത്ത് തരികയാണ് ചെയ്യാറ്. എന്നാൽ അത് ഇപ്പോൾ നമ്മൾ കിട്ടുന്ന സാധനം അത് ഇ എൽ സി ബി അല്ല, ആർ സി സി ബി ആണ് എന്ന് പലർക്കും അറിയില്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം.
അതിനുശേഷം RCCB വന്നു. എങ്കിലും ആളുകൾ അതിനെ ELCB എന്ന് അതെല്ലാവരും പറഞ്ഞ് ശീലിച്ചതുകൊണ്ട് തന്നെ ആ ഒരു ശൈലി മാറാതെ അതിനെ ഒരു ELCB എന്ന് തന്നെ പറഞ്ഞുകൊണ്ടേയിരുന്നു കാലങ്ങളായി. അത് ഇന്ത്യയിൽ മാത്രമല്ല വലിയ രാജ്യങ്ങളിലും ഇത് തന്നെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അപ്പോഴാണ് IEC അതായത് ഇന്റർനാഷണൽ ഇലക്ട്രോ ടെക്നിക്കൽ കമ്മീഷൻ, അവരാണ് ഇതിൻ്റെ അതായത് ഉപയോഗം ഒന്നാണെങ്കിൽ പോലും ഇതിൻ്റെ ടെക്നിക്കൽ വർക്കിങ്ങും രണ്ടും തീർത്തും വ്യത്യസ്തമായതുകൊണ്ട് തന്നെ ഇതിനെ അങ്ങനെ ഒരേ പേരിട്ട് അറിയപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ വ്യത്യസ്തമാക്കി. അതായത് ഒന്നിനെ ELCB എന്നും ഒന്നിനെ RCCB, ഒന്നിന് വോൾട്ടേജ് ഓപ്പറേറ്റ് ഡിവൈസും ഒന്നിനെ കറണ്ട് ഓപ്പറേറ്റ് ഡിവൈസും, അങ്ങനെ രണ്ട് തരമായിട്ട് തരംതിരിച്ചതും IEC ആണ്, ഇന്റർനാഷണൽ ഇലക്ട്രോ ടെക്നിക്കൽ കമ്മീഷനാണ് ഇതിനെ തരംതിരിക്കുന്നത്. പക്ഷെ അത് ഇന്നും നമ്മുടെ ഫീൽഡിലുള്ളവർക്ക് അവെയർ അല്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം. അതിൻ്റെ മെയിൻ എക്സാമ്പിൾ തന്നെയാണ് ഈ കമൻറ്റുകളും. അപ്പോൾ ഞങ്ങൾക്ക് ഇതാണ് വ്യക്തമാക്കാനുള്ളത്, നിങ്ങൾ ഇന്ന് യൂസ് ചെയ്യുന്ന പലതും, നിങ്ങൾ ELCB എന്ന് പറഞ്ഞ് കടയിൽ വാങ്ങിക്കുന്ന സാധനങ്ങളെല്ലാം അത് ശരിക്കും ELCB അല്ല, അത് കറണ്ട് ഓപ്പറേറ്റഡ് ഡിവൈസാണ്. അതിൻ്റെ വർക്കിംഗ് ടെക്നിക്കാലിറ്റി എന്ന് പറയുന്നത് RCCBയുടെ തന്നെയാണ്, അത് RCCB തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ELCB എന്ന് വിളിച്ചാലും RCCB എന്ന് വിളിച്ചാലും അത് RCCB ആണ്, ജോലി ചെയ്യുന്നത് രണ്ടും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിൽ പേരിൽ എന്ത് വിളിക്കുന്നു എന്നത് പ്രസക്തമല്ല. പക്ഷേ നമ്മളൊരു ടെക്നിക്കലി അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൻ്റെ എന്താണ് ഇതിൻ്റെ വ്യത്യാസം, രണ്ട് പേര് വിടാൻ എന്ത് കാരണം എന്നൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ അന്ന് വീഡിയോ ചെയ്തത് പോലും. അതായത് ELCB എന്ന് പറയുന്നത് ഒരു എർത്ത് വയർ നിർബന്ധമായിട്ട് വേണ്ട ഒരു സാധനമാണ്. അത് എർത്ത് വയർ ഇടയ്ക്ക് വന്നില്ലെങ്കിൽ പോലും അതിൻ്റെ ആ ELCB കൊണ്ടൊരു യൂസ് ഇല്ലാത്തതായിപ്പോവും. അതായത് RCCBക്ക് ഒരു എർത്ത് വയറിൻ്റെ ആവശ്യമൊന്നുമില്ല, നല്ല അഡ്വാൻസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സാധനമാണ് RCCB. ഇപ്പോഴെങ്കിലും ഇതിൻ്റെ കൺഫ്യൂഷൻ മാറി കിട്ടി എന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് ഞങ്ങൾക്ക് പറയാനുള്ള ഇത് തന്നെയാണ്, ELCBയും RCCBയും രണ്ടും തരം തന്നെയാണ്. ELCBയിൽ എർത്ത് ടെർമിനൽ ഉണ്ടായിരുന്നു, RCCBയിൽ എർത്ത് ടെർമിനൽ ഇല്ല. നിങ്ങളിപ്പോൾ മാർക്കറ്റിൽ വാങ്ങിക്കുന്നതും അത് ELCB എന്ന് പറഞ്ഞ് വാങ്ങിക്കുന്നതും അത് RCCB തന്നെയാണ്. അതിൻ്റെ കുറച്ച് അതിൻ്റെ സംശയം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ സൈഡിൽ RCCBയുടെ സൈഡിൽ അതിൻ്റെ വയറിംഗ് ഡയഗ്രാം കാണാം, അല്ലെങ്കിൽ ELCB എന്ന് പറഞ്ഞ് നിങ്ങൾ വാങ്ങിക്കുന്ന ELCBയുടെ സൈഡിലും അതിൻ്റെ വയറിംഗ് ഡയഗ്രാം കാണാം. അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതൊരു കറണ്ട് ഓപ്പറേറ്റഡ് ഡിവൈസിൻ്റെ വയറിംഗ് ഡയഗ്രാമാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ELCB അല്ല, അത് RCCB ആണ്. അപ്പോൾ ഈ കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലെങ്കിലും മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൽ ആർക്കും ഇനി ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. ELCB എന്ന് പറയുന്നത് വേറെ സാധനമാണ്, RCCB വേറൊരു സാധനമാണ്. ELCBയിൽ എർത്ത് ഉണ്ടായിരുന്നു, ഇന്ന് ELCB മാർക്കറ്റിൽ അവൈലബിൾ അല്ല. ELCB എന്ന് പറയുന്ന ഒരു ഒബ്സലീറ്റ് മോഡലായി മാറിയിരിക്കുന്ന ഒരു സാധനമാണ്. ഇന്ന് ELCB നമുക്ക് കാണാൻ പോലും കിട്ടാൻ ഇല്ലാത്തൊരു സാധനമാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.